നമ്മൾ പഠിക്കുന്ന കാൽസ്യത്തിൻ്റെ ചില കോമ്പൗണ്ട്സ് ആണ് കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം കാർബണേറ്റ് ആൻഡ് കാൽസ്യം സൾഫേറ്റ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കോമ്പൗണ്ടായ കാൽസ്യം ഓക്സൈഡിനെ പറ്റി നോക്കാം. കാൽസ്യം ഓക്സൈഡ് അറിയപ്പെടുന്നത് ക്യുക്കിലൈം എന്ന പേരിലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ക്യുക്കിലൈം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ കാൽസ്യം ഓക്സൈഡിനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദി തേർമൽ ഡീകമ്പോസിഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റിന് ഏതാണ്ട് 1070 കെൽവിനിൽ ഒരു റോട്ടറി കിൽ വെച്ചിട്ട് ചൂട്, അതൊരു ഫേണസാണ്, വെച്ച് ചൂടാക്കുമ്പോൾ കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും. ഓക്കെ, ഈ കിട്ടിയ കാർബൺ ഡൈ ഓക്സൈഡിന് നമ്മൾ ഉടൻ തന്നെ ഉണ്ടായ ഉടൻ തന്നെ മാറ്റണം. ആ റിയാക്ഷൻ്റെ കംപ്ലീഷന് വേണ്ടിയിട്ട് ഉണ്ടായ ഉടൻ തന്നെ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ മാറ്റണം. ഓക്കെ, ഇനി ഈ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ കാൽസ്യം ഓക്സൈഡ് വായുവിൽ തുറന്നു വെച്ചാൽ അറ്റ്മോസ്ഫിയറിൽ നമുക്കറിയാം മോയ്സ്ചർ ഉണ്ട്, അതുപോലെ തന്നെ അതായത് വാട്ടർ വേപ്പർ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് അല്ലേ. ഇതൊക്കെ ആയിട്ട് ഈ കാൽസ്യം ഓക്സൈഡ് റിയാക്ട് ചെയ്യും. അപ്പം നമ്മുടെ വാട്ടർ വേപ്പറുമായിട്ട് കാൽസ്യം ഓക്സൈഡ് റിയാക്ട് ചെയ്താൽ എന്തായിരിക്കും കിട്ടുക, ശ്രദ്ധിച്ചു നോക്കൂ. റിയാക്ഷൻ കാൽസ്യം ഓക്സൈഡ് പ്ലസ് വാട്ടർ എന്തായിരിക്കും, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അങ്ങനെയാണെങ്കിൽ ഇത് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക, കാൽസ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് എന്തായിരിക്കും, കാൽസ്യം കാർബണേറ്റ്. ഓക്കെ, കാൽസ്യം കാർബണേറ്റ് നോക്കൂ. കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും, അതേപോലെ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട് ചെയ്താൽ കാൽസ്യം കാർബണേറ്റ് കിട്ടും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് കാർബൺ ഡൈ ഓക്സൈഡ് ഉടൻ തന്നെ മാറ്റണമെന്ന്. മാറ്റിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഈ കാൽസ്യം ഓക്സൈഡുമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് കാൽസ്യം കാർബണേറ്റ് തന്നെ കിട്ടും. നമുക്ക് കാൽസ്യം ഓക്സൈഡ് അല്ലായിരുന്നു നേരത്തെ ഉണ്ടാക്കേണ്ടത് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യും, വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് റിയാക്റ്റൻ്റ് തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഈ പ്രിപ്പറേഷനിൽ ഉണ്ടായ ഉടൻ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ മാറ്റണം എന്ന് പറഞ്ഞത്. അതർവൈസ് വി വിൽ ഗെറ്റ് ദ റിയാക്റ്റൻ്റ് എഗെയിൻ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഇനി പറയുന്ന ശ്രദ്ധിക്കൂ, ഈ കാൽസ്യം ഓക്സൈഡിൻ്റെ ലംപ് ഇങ്ങനെ വലിയ ലംസുകളാണ് കാൽസ്യം ഓക്സൈഡ് ഉണ്ടാവുക. ഓക്കെ, നമ്മളിതിൽ ലിമിറ്റഡ് സപ്ലൈ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലംസൊക്കെ പൊട്ടിപ്പോവും, ബ്രേക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ വാട്ടർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ലംസ് വലിയ വലിയ കട്ടകൾ പൊട്ടിക്കുന്നതിനെ പറയുന്ന പേരാണ് സ്ലാക്കിംഗ് ഓഫ് ലൈം. എന്താണ് സ്ലാക്കിംഗ് ഓഫ് ലൈം? ഓക്കെ, ഇങ്ങനെ കിട്ടിയ ഈ ലൈമിനെ പറയുന്ന പേരാണ് സ്ലേക്കഡ് ലൈം. ഇങ്ങനെ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മാറുന്നു. ഇങ്ങനെ ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്ലേക്കിംഗ് ഓഫ് ലൈം. അങ്ങനെ കിട്ടിയതിനെ വിളിക്കുന്ന പേരാണ് സ്ലേക്കഡ് ലൈം. ഓക്കെ, ഈ കാൽസ്യം ഓക്സൈഡിനെ സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട് നമുക്ക് സ്ലാക്ക് ചെയ്യാം, അതിനെ വിളിക്കുന്ന പേരാണ് സോഡാ ലൈം. ഓക്കെ, എന്തായിരിക്കും സോഡാ ലൈം? അപ്പോൾ കാൽസ്യം ഓക്സൈഡിൻ്റെയും സോഡിയം ഹൈഡ്രോക്സിൻ്റെയും മിക്സ്ചറാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സോഡാ ലൈം എന്ന് വിളിക്കുന്നത്. അതെന്താണ്, ക്യുക്ക് ലൈം സ്ലേക്കഡ് വിത്ത് സോഡാ ഗീവ് സോഡാ ലൈം. ഓക്കെ, കാൽസ്യം ഓക്സൈഡിന് ബേസിക് നേച്ചറാണ്, അതുകൊണ്ട് തന്നെ ഈ കാൽസ്യം ഓക്സൈഡ് SiO2 പോലുള്ള അസിഡിക് ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സ്ലാഗ് ഫോർമേഷൻ നടക്കും. അപ്പോൾ ഇത് മെറ്റലർജിക്കൽ ഓപ്പറേഷനിൽ, അതായത് മെറ്റൽസിൻ്റെ എക്സ്ട്രാക്റ്റിൻ്റെ സമയത്ത് അവിടെ ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് കാൽസ്യം ഓക്സൈഡ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം, ബീങ് എ ബേസിക് ഓക്സൈഡ് ഇറ്റ് റിയാക്ട്സ് വിത്ത് അസിഡിക് ഓക്സൈഡ് ലൈക്ക് സിലിക്ക ടു ഫോം സ്ലാഗ്സ്. അതായത് കാൽസ്യം സിലിക്കേറ്റാണ് ഇവിടെ ഉണ്ടാവുന്ന സ്ലാഗ്. ഓക്കെ, അപ്പോൾ ഇത് മെറ്റലർജിക്കൽ ഓപ്പറേഷനിൽ ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് കാൽസ്യം ഓക്സൈഡിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദിസ് ഈസ് ദ ചീപ്പസ്റ്റ് ഫോം ഓഫ് ആൽക്കലി. അതേപോലെ തന്നെ സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിന് ഉപയോഗിക്കുന്ന ഒരു പ്രൈമറി മെറ്റീരിയലാണ് കാൽസ്യം ഓക്സൈഡ്. അതേപോലെ കോസ്റ്റിക് സോഡയിൽ നിന്ന് സോഡിയം കാർബണേറ്റിൻ്റെ മാനുഫാക്ചറിന് വേണ്ടിയിട്ട് നമ്മൾ കാൽസ്യം ഓക്സൈഡ് ഉപയോഗിക്കുന്നു. പിന്നെ മറ്റൊരു യൂസേജാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഷുഗർ, അതുപോലെ തന്നെ മാനുഫാക്ചർ ഓഫ് ഡൈ സ്റ്റഫ്സ്. ഇതൊക്കെ കാൽസ്യം ഓക്സൈഡിൻ്റെ യൂസസ് ആണ്.
ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ എക്വസ് സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ലൈം വാട്ടർ. എക്വസ് സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ലൈം വാട്ടർ. ഓക്കെ, അതേപോലെ തന്നെ കാൽസ്യം ഹൈഡ്രോക്സിൻ്റെ സസ്പെൻഷനെ വിളിക്കുന്ന പേരാണ് മിൽക്ക് ഓഫ് ലൈം. മിൽക്ക് ഓഫ് ലൈം. എന്താണ് സസ്പെൻഷൻ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ട്രൂ സൊല്യൂഷൻ, സസ്പെൻഷൻ എന്നൊക്കെ. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ സെക്കൻഡിൽ ഒരു ചാപ്റ്റർ തന്നെ, അങ്ങനെ ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. കാൽസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ എക്വസ് സൊല്യൂഷനാണ് ലൈം വാട്ടർ. അതേപോലെ തന്നെ അതിൻ്റെ സസ്പെൻഷൻ ഇൻ വാട്ടർ ഈസ് നോൺ ആസ് മിൽക്ക് ഓഫ് ലൈം. അപ്പോൾ കുറച്ച് ടേമുകൾ നിങ്ങളിവിടെ പഠിച്ചു. ക്വിക്ക് ലൈം പഠിച്ചു, സ്ലേക്കറ്റ് ലൈം പഠിച്ചു, ലൈം വാട്ടർ പഠിച്ചു, മിൽക്ക് ഓഫ് ലൈം പഠിച്ചു. ഓക്കെ, ഇതെല്ലാം ഓർമ്മിക്കണം, പരസ്പരം മാറിപ്പോവരുത് കേട്ടോ. അടുത്തത് ഇതിൻ്റെ പ്രോപ്പർട്ടി ശ്രദ്ധിക്കൂ. ലൈം വാട്ടറിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുമ്പോൾ ഇറ്റ് ടേൺസ് മിൽക്കി. എന്തായിരുന്നു ലൈം വാട്ടർ? എക്വസ് സൊല്യൂഷൻ ഓഫ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഈസ് നോൺ ആസ് ലൈം വാട്ടർ അല്ലേ. അപ്പോൾ ലൈം വാട്ടറിലൂടെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുമ്പോൾ അത് പാൽ നിറമായിട്ട് മാറുന്നു അല്ലേ. എന്താണ്, വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ്? ദ കാൽസ്യം കാർബണേറ്റ്. സോ മിൽക്കിനെസ് ഈസ് ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ്. ഇനി ഈ കാൽസ്യം കാർബണേറ്റിലേക്ക് നമ്മൾ പിന്നെയും പിന്നെയും കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയെന്ന് വിചാരിക്കും. അപ്പോഴെന്താണ് സംഭവിക്കുക? മിൽക്കിനെസ് ഡിസപ്പിയർ. ഇതിൻ്റെ കൂടെ വാട്ടറും കൂടി ഉണ്ടേ. അപ്പോൾ എന്താണ്, ഈ കാൽസ്യം കാർബണേറ്റിലേക്ക് നമ്മൾ വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്താൽ മിൽക്കിനെസ് ഡിസപ്പിയർ ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് സൊല്യൂബിൾ കാൽസ്യം ബൈ കാർബണേറ്റ്. ഓക്കെ, സി എ എച്ച് സി ഒ ത്രീ ട്വൈസ് ആണ് കാൽസ്യം ബൈ കാർബണേറ്റ്. അപ്പം നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്തപ്പോൾ വാട്ട് വിൽ ബി ദ ഒബ്സർവേഷൻ? നമുക്കൊരു മിൽക്കിനെസ് കാണാൻ പറ്റി, ഒരു പാൽ നിറമുള്ള സൊല്യൂഷനാണ് കിട്ടിയത്. നമ്മൾ ഇനിയും അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുന്നു. അപ്പോൾ ഈ മിൽക്കിനെസ് ഡിസപ്പിയേർഡ് ആവുന്നു. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് കാൽസ്യം ബൈ കാർബണേറ്റ്. ഇത് സോലുബിളാണ്, ഇത് സോലുബിളായി ലയിച്ചു പോകുന്ന ഒന്നാണ്. അതാണ് നമ്മുടെ ഈ പാൽ നിറം ഇല്ലാതാവാൻ കാരണം, ഡിസപ്പിയർ ആവാൻ കാരണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വരാം കേട്ടോ, ശ്രദ്ധിക്കൂ. എന്താണ് പാൽ നിറം, മിൽക്കിനെസ്സിന് എന്താണ് കാരണം? കാരണമായ കോമ്പൗണ്ട് ഏതാണ്? കാൽസ്യം കാർബണേറ്റ്. ഓക്കെ, മിൽക്കിനെസ് ഡിസപ്പിയർ ചെയ്യാൻ കാരണമായ കോമ്പൗണ്ട് ഏതാണ്? കാൽസ്യം ബൈ കാർബണേറ്റ്. മറന്നു പോകരുത്, വൺ വേർഡൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി നോക്കൂ. അടുത്ത പ്രോപ്പർട്ടി ബ്ലീച്ചിങ് ക്ലോറൈഡിൻ്റെ പ്രിപ്പറേഷനാണ്. അതായത് സ്ലേക്കറ്റ് ലൈമിലൂടെ, ഡ്രൈ ആയിട്ടുള്ള സ്ലേക്കറ്റ് ലൈമിലൂടെ നമ്മൾ ഡ്രൈ ക്ലോറിൻ പാസ് ചെയ്താൽ, ഡ്രൈ ക്ലോറിൻ പാസ് ചെയ്താൽ വി വിൽ ഗെറ്റ് ബ്ലീച്ചിങ് പൗഡർ, കാൽസ്യം ക്ലോറൈഡും സി എ ഒ സി എൽ ട്വൈസ്. എന്താ ഇതിൻ്റെ പേര്? കാൽസ്യം ഹൈപ്പോ ക്ലോറൈറ്റും. പിന്നെ വാട്ടറും കിട്ടുന്നുണ്ട് കേട്ടോ, ടു വാട്ടറും കിട്ടുന്നുണ്ട്. അപ്പോൾ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഒരു കോമ്പോസിഷനാണ് കാൽസ്യം ക്ലോറൈഡും കാൽസ്യം ഹൈപ്പോ ക്ലോറൈറ്റും. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ഡ്രൈ സ്ലേക്കറ്റ് ലൈമിലൂടെ ക്ലോറിൻ പാസ് ചെയ്തപ്പോഴാണ് നമുക്ക്, ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്തപ്പോഴാണ് നമുക്ക് ബ്ലീച്ചിങ് പൗഡർ കിട്ടിയത്. അപ്പോൾ ക്വസ്റ്റ്യൻ വരാം, ബ്ലീച്ചിങ് പൗഡറിൻ്റെ പ്രിപ്പറേഷൻ ഫ്രം കാൽസ്യം ഹൈഡ്രോക്സൈഡ് വരാം. എഴുതുമല്ലോ അല്ലേ. ഓക്കെ, അടുത്തത് ഇതിൻ്റെ യൂസ് ശ്രദ്ധിക്കൂ. ഇതൊരു നല്ല ബിൽഡിംഗ് മെറ്റീരിയലാണ്. ഓക്കെ, അടുത്ത യൂസാണ് ഇതിന്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസ് എന്ന് പറയുന്നത്, ഇത് വൈറ്റ് വാഷിൽ ഉപയോഗിക്കുന്നുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ വൈറ്റ് വാഷ് ഉപയോഗിക്കുന്നുണ്ട്? എന്തുകൊണ്ടാണ് ഇത് വൈറ്റ് വാഷ് ഉപയോഗിക്കുന്നത്? ഡ്യൂ ടു ഇറ്റ്സ് ഡിസ്ഇൻഫെക്റ്റൻ്റ് നേച്ചർ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, ഒരു ഡിസ്ഇൻഫെക്റ്റൻ്റായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വൈറ്റ് വാഷിൽ ഉപയോഗിക്കുന്ന ഒരു എസ് ബ്ലോക്ക് എലമെൻ്റ് ഏതാണ്? ഏതാണ്? കാൽസ്യം. ഏത് കോമ്പൗണ്ടാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, മറ്റൊരു യൂസേജ് ആണിത് ഗ്ലാസ് മേക്കിങ്ങിൽ, അതേപോലെ തന്നെ ബ്ലീച്ചിങ് ക്ലോറൈഡിൻ്റെ പ്രിപ്പറേഷനിൽ ഒക്കെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു അല്ലേ. ഇനി നമ്മുടെ മൂന്നാമത്തെ കാൽസ്യത്തിൻ്റെ കോമ്പൗണ്ട് ശ്രദ്ധിക്കൂ. ദാറ്റ് ഈസ് കാൽസ്യം കാർബണേറ്റ് അഥവാ ലൈം സ്റ്റോൺ. എന്താണ് ഇതിനെ വിളിക്കുന്നത്? ലൈം സ്റ്റോൺ. ഇത് നേച്ചറിൽ ഒക്കറി ചെയ്യുന്ന ഒന്നാണ് അല്ലേ. ഏതിൻ്റെ ഫോമിൽ? മാർബിളിൻ്റെ ഫോമിൽ. അതേപോലെ തന്നെ ലൈം സ്റ്റോണ്, ചോക്ക്, ഇതിലൊക്കെ കാൽസ്യം കാർബണേറ്റ് ഉണ്ട്. ഇനി എങ്ങനെയാണ് കാൽസ്യം കാർബണേറ്റ് പ്രിപ്പയർ ചെയ്യാം? നമ്മുടെ സ്ലേക്കറ്റ് ലൈമിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്താൽ, ഇത് നമ്മൾ കണ്ട റിയാക്ഷൻ ആണ് അല്ലേ. സ്ലേക്കറ്റ് ലൈമിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്താൽ നമുക്കെന്ത് കിട്ടും? കാൽസ്യം കാർബണേറ്റ് കിട്ടും.
അതേപോലെ തന്നെ കാൽസ്യം ക്ലോറൈഡും സോഡിയം കാർബണേറ്റും റിയാക്ട് ചെയ്താലും നമുക്ക് കിട്ടും. എന്തൊക്കെയാണ്? കാൽസ്യം ക്ലോറൈഡും സോഡിയം കാർബണേറ്റും, ശ്രദ്ധിക്കൂ, സോഡിയം കാർബണേറ്റും റിയാക്ട് ചെയ്താലും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് പ്ലസ് എന്തായിരിക്കും? കാൽസ്യം കാർബണേറ്റ് പ്ലസ് NaCl. കണ്ടല്ലോ, കാൽസ്യം കാർബണേറ്റ് പ്ലസ് NaCl. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ശ്രദ്ധിക്കൂ. ഇത് ഏകദേശം ഒരു 1200 കെൽവിനിൽ ചൂടാക്കിയാൽ എന്താണ് സംഭവിക്കുക? കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ്ഡ് ടു ഗീവ് കാൽസ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, നമ്മളിത് ഒരുപാട് തവണ കണ്ട റിയാക്ഷൻ ആണ് അല്ലേ. അതേപോലെ തന്നെ ഇറ്റ് റിയാക്ട്സ് വിത്ത് ഡൈല്യൂട്ട് ആസിഡ്സ്. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാവുന്ന പ്രോഡക്ട്സ് എന്ന് നോക്കാം. കാൽസ്യം കാർബണേറ്റ് പ്ലസ് HCl. നോക്കൂ നിങ്ങൾ, കാൽസ്യം ക്ലോറൈഡ് അല്ലേ, കാൽസ്യം ക്ലോറൈഡ്. പിന്നെ ഇതിൽ നിന്ന് എന്താ ഉണ്ടാവുന്നത്? H2O പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാൽസ്യം കാർബണേറ്റ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗ്യാസാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഇവോൾവ്ഡ്. ഇനി നമുക്ക് കാൽസ്യം കാർബണേറ്റ് സൾഫ്യൂരിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്തതിൽ എന്താ കിട്ടുക നോക്കൂ. കാൽസ്യം സൾഫേറ്റ്, കാൽസ്യം സൾഫേറ്റ് പ്ലസ് പറയൂ H2O പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. സോ ഇൻ ബ്രീഫ് വി ക്യാൻ സേ, when calcium carbonate react with dilute acids, carbon dioxide gas is evolved. ഇനി ഇതിൻ്റെ യൂസസ് ശ്രദ്ധിക്കൂ. ഇറ്റ് ഈസ് യൂസ്ഡ് എസ് എ ബിൽഡിംഗ് മെറ്റീരിയൽ ഇൻ ദ ഫോം ഓഫ് മാർബിൾ. ഓക്കെ, അതേപോലെ തന്നെ ക്യുക്കി ലൈമിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊരു ഉപയോഗമാണ് മെഗ്നീഷ്യം കാർബണേറ്റുമായിട്ട് ചേർന്നിട്ട് ഇത് ഫ്ലെക്സായിട്ട് നമ്മുടെ മെറ്റലർജിക്കൽ ഓപ്പറേഷൻസിൽ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ഹൈ ക്വാളിറ്റി പേപ്പേഴ്സിൻ്റെ മാനുഫാക്ചറിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ച്യൂയിങ്ങം, ടൂത്ത് പേസ്റ്റ് ഇതിലൊക്കെയുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് കാൽസ്യം കാർബണേറ്റ്. കോസ്മെറ്റിക്സിൽ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് എൻ്റാസിഡായിട്ട് ഉപയോഗിക്കുന്നു. എന്താണ് എൻ്റാസിഡ്? അസിഡിറ്റി കൂടുമ്പോൾ കഴിക്കുന്ന മെഡിസിനുകളാണ് എൻ്റാസിഡ്. പിന്നെ ഒരു നല്ല ലബോറട്ടറി റിയേജൻ്റ് ആണ്. ഓക്കെ, അടുത്ത കാൽസ്യത്തിൻ്റെ കോമ്പൗണ്ടാണ് കാൽസ്യം സൾഫേറ്റ്. കാൽസ്യം സൾഫേറ്റ് രണ്ട് തരത്തിൽ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഒന്ന്, കാൽസ്യം സൾഫേറ്റിൻ്റെ കൂടെ 2 വാട്ടർ ചേർന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ജിപ്സം. കേട്ടിട്ടുണ്ടാവും അല്ലേ, ജിപ്സം. ഓക്കെ, അതേപോലെ തന്നെ കാൽസ്യം സൾഫേറ്റിൻ്റെ ഹെമി ഹൈഡ്രേറ്റ്, ദാറ്റ് ഈസ് കാൽസൾഫേറ്റ് H2O വിളിക്കുന്ന പേരാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. രണ്ടും നിങ്ങൾ കേട്ട പേരുകളാണ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ പറ്റിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ പ്രിപ്പറേഷൻ, ഇറ്റ്സ് ഫ്രം ജിപ്സം. ജിപ്സത്തെ ഞാനിവിടെ 2 ജിപ്സം എടുക്കുന്നു. 2 calcium sulfate.2H2O 393 Kelvinൽ ചൂടാക്കുമ്പോൾ നോക്കൂ നിങ്ങൾ, 2 × 2 = 4 അല്ലേ, 4 വാട്ടർ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നിന്ന് 3 വാട്ടർ ഡിസപ്പേർഡ് ആവുന്നു. അപ്പം നമുക്ക് എന്താ കിട്ടുക? 2 calcium sulfate H2O. മനസ്സിലായോ? ഇവിടെ 4 വാട്ടർ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 3 വാട്ടർ എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഇങ്ങനെ കിട്ടും അല്ലേ. ഇതാണ് നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഫോർമുല ഞാൻ പറഞ്ഞത് CaSO4 ½ H2O എന്നല്ലേ. പക്ഷെ ഇവിടെ കാണുന്നത് 2 CaSO4 ·1 H2O അല്ലേ. അതെങ്ങനെ ശരിയാവുന്നേ? ശ്രദ്ധിക്കൂ ഇവിടെ, 2 calcium sulfate 1 വാട്ടർ അല്ലേ. അങ്ങനെയാണെങ്കിൽ 1 calcium sulfate എത്രയായിരിക്കും? 1/2 വാട്ടർ. ഓക്കെ അല്ലേ. അപ്പോൾ രണ്ടും സെയിം തന്നെയാണ്. അപ്പം ഇതാണ് പ്രിപ്പറേറ്റീവ് മെത്തേഡായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഇനി ഈ 393 Kelvin മേലെ ചൂടാക്കുമ്പോൾ ഇതിലുള്ള പ്ലാസ്റ്റർ ഓഫ് പാരീസിലുള്ള വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷനും നഷ്ടപ്പെട്ടിട്ട് ഇത് ഒരു അൺഹൈഡ്രസ് ഫോമായിട്ട് മാറുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ. ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ. ഓക്കെ, ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിന് ഒരു റിമാർക്കബിൾ പ്രോപ്പർട്ടി ഉണ്ട്. ദിസ് വിൽ സെറ്റ് വിത്ത് വാട്ടർ. അതായത് നമുക്ക് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ചേർത്താൽ 5 to 15 minutes കൊണ്ട് ഇതങ്ങോട്ട് സെറ്റാവും. ഓക്കെ, എന്നിട്ടൊരു ഹാർഡ് സോളിഡായിട്ട് മാറും. ആ സമയത്ത് ഇതിൻ്റെ വോല്യം ഇൻക്രീസ് ചെയ്യും. ഈ ഒരു എബിലിറ്റി ഉള്ളത് കൊണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് സ്റ്റാച്യൂസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ കാലോ കയ്യോ ഒക്കെ എല്ലാം ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഇടുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ. അവിടെ സംഭവിക്കുന്നതും അല്ലെ അവിടെ ചെയ്യുന്നതും ഇത് തന്നെയാണ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ വോല്യം ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വാട്ടറായിട്ട് ആഡ് ചെയ്യുമ്പോൾ അത് എന്താവുന്നു, ഒരു ഹാർഡ് സോളിഡ് മാസ്സായിട്ട് മാറുന്നു. അതേപോലെ തന്നെ അതിൻ്റെ വോല്യം ആ സമയത്ത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ. ഇനി ഇതിൻ്റെ എന്തൊക്കെയാണ് യൂസസ്, ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു. മറ്റ് യൂസസ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കൂ. ഇത് ഓർണമെൻ്റൽ വർക്കിൽ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡെൻറ്റിസ്ട്രിയിൽ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാച്യൂസ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റർ ഓഫ് പാരീസിലെ ചില യൂസസ് ആണ്. നമ്മുടെ ഈ ചാപ്റ്ററിലെ അവസാനത്തെ ഫോക്കസ് ഏരിയയാണ് സിമെൻറ്റ്. സിമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജോസഫ് ആസ്പിഡിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ലൈം സ്റ്റോണും അതേപോലെ തന്നെ ക്ലേയും ആണ്. അപ്പോൾ ലൈം സ്റ്റോണും ക്ലേയും ചൂടാക്കുന്നു. അപ്പോൾ ചൂടാക്കുമ്പോൾ കിട്ടുന്ന ഒരു പേസ്റ്റ് ഫോം കിട്ടുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് സിമെൻറ്റ് ക്ലിങ്കർ. സിമെൻറ്റ് ക്ലിങ്കർ, ഈ സിമെൻറ്റ് ക്ലിങ്കർ 2-3% ജിപ്സവുമായിട്ട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ സിമെൻറ്റ് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ സിമെൻറ്റിൻ്റെ റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ലൈം സ്റ്റോണും ക്ലേയും. ലൈം സ്റ്റോണും ക്ലേയും ചൂടാകുമ്പോൾ ഫ്യൂസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് സിമെൻറ്റ് ക്ലിങ്കർ. ഈ സിമെൻറ്റ് ക്ലിങ്കറിലോട്ട് ജിപ്സം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സിമെൻറ്റ്. ഓക്കെ. സിമെൻറ്റ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു ടേമാണ് സെറ്റിംഗ് ഓഫ് സിമെൻറ്റ്. എന്താണ് സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സിമെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം നനക്കണമെന്ന് പറയുന്നത് അല്ലേ, ഇല്ലെങ്കിൽ വിണ്ട് കീറിപ്പോവും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അത് തന്നെയാണ് സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് വാട്ടറുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഇത് ഹാർഡ് മാസ് ആയിട്ട് മാറുന്നു. അതിനെയാണ് സെറ്റിംഗ് ഓഫ് സിമെൻറ് എന്ന് പറയുന്നത്. ജിപ്സം നമ്മൾ നേരത്തെ ആഡ് ചെയ്ത കാര്യം പറഞ്ഞില്ലേ, 2-3% ജിപ്സം. എന്തിനാണ്, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ആഡിങ് ജിപ്സം? സെറ്റിംഗ് ഓഫ് സിമെൻറ്റിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ട്, അതായത് പെട്ടെന്ന് സെറ്റാവാതെ അതിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് കുറച്ചാൽ അതെന്താവും, ഇനഫ് നമുക്ക് വേണ്ടത്ര അത് ഹാർഡനായിട്ട് മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സെറ്റിംഗ് ഓഫ് സിമെൻറ്റിൽ ജിപ്സം ആഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ എസ് ബ്ലോക്ക് എലമെൻസിലെ എല്ലാ ഫോക്കസ് ഏരിയാസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒന്ന് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഈ എസ് ബ്ലോക്ക് എലമെൻസ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇക്വേഷൻസ് ഒന്നും വായിച്ച് പഠിക്കരുത്, എഴുതി തന്നെ പഠിക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എസ് ബ്ലോക്ക് എലമെൻസ് എന്ന് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് കാണാം. താങ്ക് യു.